റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി, തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗാൻ എന്നീ രാഷ്ട്ര നേതാക്കൾ ടെഹ്റാനിൽ കൈകോർത്തിരുന്നു. ടെഹ്റാനിലെത്തിയ പുടിനെയും എർദോഗാനെയും സൈനിക ബഹുമതികളോടെയാണ് ഇറാൻ സ്വീകരിച്ചത്. മൂന്ന് പ്രാദേശിക ശക്തികളായ റഷ്യ, ഇറാൻ, തുർക്കി എന്നിവയുടെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച അവരുടെ ബന്ധം ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. റഷ്യൻ വാതക ഭീമനായ ഗാസ്പ്രോം ടെഹ്റാനുമായി സഹകരണ കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മൂവരും നേരിൽ കണ്ടത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ വാർത്തയിൽ പുതിയ ട്വിസ്റ്റുമായി എത്തുകയാണ് യുക്രൈൻ. ടെഹ്റാനിലെത്തിയത് പുടിൻ അല്ലെന്ന് യുക്രൈൻ ഇന്റലിജൻസ് പറയുന്നു. പുടിന്റെ അപരനായിരുന്നു അവിടെ എത്തിയതെന്നാണ് അവരുടെ വിശദീകരണം. കൊല്ലപ്പെടുമെന്ന ഭീതിയുള്ളതിനാൽ പുടിൻ വീടിന് പുറത്തേക്ക് ഇറങ്ങാറില്ലെന്ന് യുക്രൈൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തന്നെ പോലെയിരിക്കുന്ന മറ്റൊരാളെ ഇറാനിലേക്ക് വിട്ട് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നുവെന്നാണ് യുക്രൈന്റെ ആരോപണം. വിമാനത്തിൽ നിന്നും പുടിൻ പുറത്തേക്കിറങ്ങുന്ന ചിത്രങ്ങൾ മുൻനിർത്തിയാണ് ആരോപണം. ആ ചിത്രങ്ങൾ നോക്കൂ, അത് പുടിനാണെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് യുക്രൈൻ സൈനിക മേധാവി ഉയർത്തുന്ന ചോദ്യം. യുക്രൈനിലെ യുദ്ധത്തിന് ശേഷം പുടിൻ അധികം പൊതുവേദികളിൽ എത്തിയിട്ടില്ല. രണ്ടാം തവണ മാത്രമാണ് അഞ്ചു മാസത്തിനിടെ പൊതുവേദിയിൽ എത്തിയത്. ഇതാണ് യുക്രൈൻ ചോദ്യം ചെയ്യുന്നത്. മുഖഭാവത്തിൽ പലതും ഇറാനിലെത്തിയ പുടിൻ ഒളിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗാനുമായുള്ള ചർച്ചയുടെ വീഡിയോയും സംശയമുണ്ടാക്കുന്നതാണെന്ന് യുക്രൈൻ പറയുന്നു. എന്തായാലും ഗുരുതര സ്വഭാവമുള്ള ആരോപണമാണ് യുക്രൈൻ ഉയർത്തിയത്. പുടിൻ വെറുമൊരു ഭീരുവാണെന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രമം. ടെഹ്റാനിൽ ചെന്ന് വിമാനമിറങ്ങി കൈവീശി നടന്നയാൾ പുടിന്റെ അപരനാണെന്നാണ് യുക്രൈന്റെ ആരോപണം. തുർക്കിയുമായും ഇറാനുമായും മുൻപ് സംഘർഷങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. മേഖലയെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഇറാനിയൻ തുർക്കി പ്രതിനിധികളുമായി ചർച്ചകൾക്കായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ചൊവ്വാഴ്ച ടെഹ്റാനിലെത്തിയത് എന്നാണ് റിപ്പോർട്ട്. ചർച്ചകൾ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദവും കാര്യമായതുമാണെന്നും സിറിയയിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് നേതാക്കൾ സംയുക്ത പ്രഖ്യാപനം സ്വീകരിച്ചതായും പുടിൻ പറഞ്ഞിരുന്നു. ഇറാൻ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കണമെന്നും പുടിൻ ആഹ്വാനം ചെയ്തു. അത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ആണവ കരാർ സംരക്ഷിക്കുന്നതിനും അതിന്റെ പുതുക്കിയ സുസ്ഥിര സാക്ഷാത്കാരത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരേണ്ടത് പ്രധാനമാണെന്ന് കരുതുന്നതായും ചർച്ചകൾക്ക് ശേഷം പുടിൻ പറഞ്ഞിരുന്നു. മൂന്ന് പ്രാദേശിക ശക്തികൾക്കും പരസ്പര താൽപര്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും സങ്കീർണമായ ബന്ധമുണ്ട്. യുക്രൈനിലെ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് പുറത്തുള്ള പുടിന്റെ രണ്ടാമത്തെ യാത്രയും നാറ്റോ അംഗ നേതാവുമായുള്ള ആദ്യ മുഖാമുഖവുമായിരുന്നു ഇതെല്ലാം. US പ്രസിഡന്റ് ജോ ബൈഡൻ മേഖലയിലെ പ്രധാന സഖ്യകക്ഷികളായ സൗദി അറേബ്യയും ഇസ്രായേലും ഫലസ്തീൻ പ്രദേശങ്ങളും സന്ദർശിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ചർച്ചകൾ വരുന്നത്. റഷ്യയുടെ വളരെ പോസിറ്റീവ് സമീപനത്തെ എർദോഗാൻ പ്രശംസിച്ചിരുന്നു.